Like a hell cut. Hello friends, welcome to my mom's channel. It's me Anna and you watching Lizamma Food and Tips. அப்போ எல்லாருக்கும் லிசம்மா ஃபுட் அண்ட் டிப்ஸ் லேக்கு ஸ்வாகதம். அப்போ இன்ன லிசாம அல்ல ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ഇന്ന് ലിസമ്മയുടെ മോളാണ്. അപ്പം ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് ഒരു ബോട്ടിലോട്ടാണ്, അത് വാട്ടർ മെലോൺ ബോട്ടിലോട്ടാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. അപ്പം ഇത് ചെയ്യാൻ വളരെയധികം സിമ്പിളാണ്, അത് നല്ല ഈസിയായിട്ട് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാം. അതിന് മുന്നായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്ത് ഒരു കുഞ്ഞ് ബെല്ലൈക്കൻ കാണും, അത് നെക്കിയിട്ട് ഓൾ എന്ന ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്ത് വെക്കുക. അപ്പം ലിസമ്മയിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആദ്യം തന്നെ കിട്ടും. അപ്പം ഞാൻ നിങ്ങളെ ഒരു കോമഡി വീഡിയോ കാണിക്കാം. അതെൻ്റെ അമ്മ ഞാനറിയാതെ ഷൂട്ട് ചെയ്തതാണ്, എനിക്ക് ഫോട്ടോ എടുത്തു തരാമെന്ന് പറഞ്ഞ് ഷൂട്ട് ചെയ്ത് വെച്ചതാണ്. അപ്പം അതാണ് സംഭവം, നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്, അത് നല്ലതായിട്ട് വാഷ് ചെയ്ത് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാനത് വെയിലത്ത് വെച്ച് നല്ലതായിട്ട് ഉണക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് നല്ലതായിട്ട് ക്ലീൻ ആക്കി എടുക്കണം. ഇതിൻ്റെ അകവും പുറവും എല്ലാം നല്ലതായിട്ട് ക്ലീൻ ആക്കി, അതിൻ്റെ തഴുക്കൊന്നും കാണരുത്. അതേപോലെ നല്ലതായിട്ട് ക്ലീൻ ആക്കി ഡ്രൈ ആക്കി വെക്കണം. അപ്പോൾ ഇതിന് ഫസ്റ്റ് കോട്ടിങ്ങിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു വൈറ്റ് കളർ ഒരു ഷെയ്ഡ് എടുത്തിട്ടുണ്ട്. അത് ഫാബ്രിക്കിൻ്റെ ആക്രിലിക് കളേഴ്സിൻ്റെ ഒരു വൈറ്റ് കളർ ഷെയ്ഡാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ബ്രാൻഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇതാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് ഫസ്റ്റ് കോട്ടിങ്ങിന് വേണ്ടി കൊടുക്കാനാണ്. പിന്നെ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ഒരു ഫ്ലാറ്റ് ഐ ബ്രഷാണ്. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇച്ചിരൂടെ വലിയ ഫ്ലാറ്റ് ആയ ബ്രഷ് എടുക്കാം, അതാകുമ്പോൾ ഇച്ചിരൂടെ വേഗത്തിൽ നിങ്ങൾക്ക് അടിച്ച് തീർക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ കയ്യിൽ ഇതേ ഉള്ളായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇതെടുത്തു. അപ്പോൾ ഇനി നമുക്ക് ഫസ്റ്റ് കോട്ടിങ് അടിക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കോട്ടിങ് അടിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് കോട്ടിങ് അടിച്ചതിന് ശേഷം ഒരു ഫിനിഷിംഗ് ഉണ്ടാകത്തില്ല. അപ്പോൾ നിങ്ങൾ വെയിലത്ത് വെച്ച് ഒന്ന് ഡ്രൈ ആക്കി എടുത്തതിന് ശേഷം ഒന്ന് ഉണങ്ങിയെന്ന് മനസ്സിലായി കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് ഒന്നുകൂടെ ഒന്ന് സെക്കൻഡ് കോട്ടിങ് വൈറ്റ് കളർ തന്നെ നമുക്കൊന്ന് അടിച്ചു കൊടുക്കണം. എന്നാലേ അതിനൊരു ഫിനിഷിംഗ് ആയിട്ടൊന്ന് കിട്ടത്തുള്ളൂ. അപ്പോൾ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നമ്മൾ വൈറ്റ് കളർ നല്ലതായിട്ടൊന്ന് അടിച്ചു കൊടുക്കാൻ ശ്രമിക്കുക. നമ്മളിപ്പോൾ ബോട്ടിൽ ഫുള്ളായിട്ട് ഇപ്പോൾ വൈറ്റ് കളർ അടിച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ദണ്ട് നമ്മളെ ദണ്ട് ഫുൾ വൈറ്റ് കളർ അടിച്ച് കൊടുത്ത് ഞാനിപ്പോൾ സെക്കൻഡ് കോട്ടും അടിച്ച് കഴിഞ്ഞിട്ടാണ് ഈ കാണിക്കുന്നത്. സെക്കൻഡ് കോട്ട് അടിക്കുന്നത് ഞാൻ നിങ്ങളെ കാണിച്ചിട്ടില്ല. അപ്പം സെക്കൻഡ് കോട്ട് അടിച്ച് കഴിഞ്ഞിട്ടാണ് ഈ കാണിക്കുന്നത്. അത് വെയിലത്ത് വെച്ച് നല്ലതായിട്ട് ഡ്രൈ ആക്കിയതിന് ശേഷമാണ് കാണിച്ചിരിക്കുന്നത്. പിന്നെ ഫെവിക്രിലിൻ്റെ ആക്രിലിക് പെയിൻസിൻ്റെ ഒരു ലീഫ് ഗ്രീൻ ഷെയ്ഡാണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. പിന്നെ ഒരു ഫെവിക്രിലിൻ്റെ തന്നെ സെയിം ബ്രാൻഡ് തന്നെ ഒരു ക്രോം യെല്ലോ കളർ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. അത് രണ്ടും കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഈ കുപ്പിക്ക് വേണ്ടത്രയും മതി. അപ്പോൾ നമ്മൾ ഈ കുപ്പിക്ക് ഫുള്ളായിട്ട് അടിക്കുന്നില്ല, നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഏകദേശം നമുക്ക് ഈ ഒരു കളറാണ് ബോട്ടിലയിൽ അടിക്കാനായിട്ട് വേണ്ടത്. ഇനി നമുക്ക് ബോട്ടിലയിൽ ഈ പെയിൻറ് അടിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു പെയിൻറ്റിൽ ഫുള്ളായിട്ട് നമ്മൾ അടിക്കുന്നില്ല.
അപ്പോൾ എന്താണ്ട് ഞാനിവിടെ ബോട്ടിൽ പെയിൻറ്റെല്ലാം അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താണ്ട് ഞാൻ ഫുള്ളായിട്ട് പെയിൻറ്റ് അടിച്ചെടുത്തിട്ടില്ല, ഈ ഒരു പോർഷൻ മാത്രമേ ഞാൻ പെയിൻറ്റ് അടിച്ചിട്ടുള്ളൂ. എന്നിട്ട് ഞാൻ നല്ലതായിട്ട് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാം. ഇനി നമുക്ക് വാട്ടർ മെലോണിൻ്റെ ആ കളർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഫാബ്രിക്കിൻ്റെ അക്രിലിക് കളേഴ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്തത് ആ വൈറ്റ് പോർഷനിൽ നമുക്ക് ഈ റെഡ് കളറൊന്ന് അടിച്ചു കൊടുക്കണം. അപ്പോൾ ഈ റെഡ് കളർ നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മജന്തയും പിങ്ക് കളറും ഒരു റെഡ് കളറും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇവിടെ അടിക്കാവുന്നതാണ്. അപ്പോൾ എനിക്കിപ്പോൾ ഈ ഒരു ഷെയ്ഡ് ഉള്ളതുകൊണ്ട് ഞാനത് യൂസ് ചെയ്യുന്നില്ല. അപ്പം ഇനി നമുക്ക് ഈ ഒരു വൈറ്റ് പോർഷനിൽ ഇത് മൊത്തം ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാണ് ഞാനിവിടെ എല്ലാം അടിച്ചെടുത്ത് നല്ല ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഡ്രൈ ആക്കിയിട്ട് ഞാൻ നിങ്ങളെ ഈ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ലതായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് നമ്മളിവിടെ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് വേണ്ടത്, ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഫെവിക്രിലിൻ്റെ അക്രിലിക് കളേഴ്സിൽ ഒരു ലീഫ് ഗ്രീൻ ആണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേറെ വല്ല ഗ്രീൻ യൂസ് ചെയ്യാം. എന്നിട്ട് നമുക്കിവിടെ വേണ്ടത് ഫാബ്രിക്കിൻ്റെ അക്രിലിക് കളേഴ്സിൽ ഞാനൊരു വൈറ്റ് ഷെയ്ഡാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ വൈറ്റ് ഷെയ്ഡും നമുക്ക് ഈ ഗ്രീൻ കളറും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഞാനൊരു ഇതിൽ ഒരു പാത്രത്തിലേക്ക് ഞാനിവിടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുകയാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമുക്കൊരു ഗ്രീനേക്കാൾ ഒരു ലൈറ്റ് ഷെയ്ഡ് കിട്ടണം. അപ്പോൾ ഏതാണ്ട് ഇത് കണ്ടോ, ഈ ഒരു ഷെയ്ഡാണ് നമുക്ക് വേണ്ടത്. അപ്പം നമുക്കിനി കുപ്പിയിലോട്ടൊന്ന് അടിച്ചു തുടങ്ങാം. അപ്പം നിങ്ങൾക്കിത് കാണത്തില്ലെന്ന് തോന്നുന്നു. അപ്പം നമ്മളിത് മൊത്തത്തിൽ അടിച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം. ഏതായാലും ആ ഒരു റെഡ് കളറിനെ ഒരു ഗ്രീൻ കളറിനെ ഇടയ്ക്കായിട്ടാണ് നമ്മളിത് അടിച്ചു കൊടുക്കേണ്ടത്. എന്നിട്ട് നമുക്കിത് ഡ്രൈ ആക്കി എടുത്തിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ അതുകൊണ്ട് കണ്ടോ, ഇത് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾക്ക് ശരിക്കും കാണാൻ തോന്നുന്നു. അതുകൊണ്ട് കണ്ടോ, ആ ഗ്രീൻ കളർ ഞാൻ അവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഗ്രീൻ അല്ലൊരു ലൈറ്റ് ഒരു ഗ്രീൻ കളർ, ആ അതാണ് ഞാനിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു സാപ്പ് ഗ്രീൻ ആണ്. ഫെവിക്രിലിൻ്റെ തന്നെ ഫെവിക്രിൽ ആക്രിലിക് കളേഴ്സിന് തന്നെ ഒരു സാപ്പ് ഗ്രീൻ കളർ ഞാനിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിരുന്ന ഒരു പോയിൻറ്റ് ബ്രഷാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ അത് തന്നെ യൂസ് ചെയ്യുമായിരിക്കും ബെറ്ററായിട്ട് എനിക്ക് തോന്നുന്നു. എന്നാലേ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അത് ചെയ്തെടുക്കാവുള്ളൂ. അപ്പം ഞാൻ കണ്ടോ, ഇതുപോലെ നമുക്ക് വാട്ടർ മെലോണിലൊരു ഗ്രീൻ ഷെയ്ഡ് വരുന്നുണ്ട്. അപ്പോൾ ആ ഷെയ്ഡ് നമ്മൾ ഈ കുപ്പിയിലൊന്ന് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്കിത് ചെയ്ത് വരുമ്പോൾ ഈസി ആയിരിക്കും. എനിക്കിത് ഒത്തിരി നേരം എടുത്തുകൊണ്ടാണ് ഞാൻ സ്പീഡിൽ അങ്ങ് കാണിച്ചു പോകുന്നത്. അപ്പം ഞാൻ എനിക്ക് കുറച്ച് നേരം എടുത്ത് ഇതൊന്ന് വരച്ച് തരാനായിട്ട് ഒരേ ഒരു പോർഷനിൽ വന്നിട്ട് ആദ്യം വലുതായിട്ട് വന്നിട്ട് പിന്നെ ഒരു ചെറിയൊരു ലൈനായിട്ട് വരണം, അതുപോലെ ആവണം. അപ്പോൾ ഇച്ചിരി വീതിയിൽ നമുക്ക് വരയ്ക്കണം. ഇത് ഈ വാട്ടർ മെലോണിലൊക്കെ ഈ ഗ്രീൻ്റെ മണ്ടയിലൊരു ഡാർക്ക് ഗ്രീൻ ഒരു പോർഷൻ വരത്തില്ല, അതുപോലാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു ലൈൻ കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് അടുത്ത ലൈനിൽ നോക്കാം. അപ്പോൾ ഞാനിവിടെ അടുത്ത ലൈനും ഏകദേശം തീരാറായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയൊരു വെയിൻ പോലൊരു വര ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഞാൻ വരച്ചത് ഇച്ചിരി കൂടെ ഡാർക്കായി പോയി. നിങ്ങൾ വരയ്ക്കുമ്പോൾ ഇച്ചിരി ഒരു ലൈറ്റ് കളറായിട്ട് വരയ്ക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഇതെല്ലാം വരച്ചെടുത്തിട്ടുണ്ട് കണ്ടോ. എൻ്റെ മണ്ടയിലത്തെ ഭാഗമൊക്കെ ശരിയായി, പക്ഷേ അടിയിലത്തെ ഭാഗം എല്ലാം ചീറ്റിപ്പോയി. അപ്പം നിങ്ങൾ വരയ്ക്കുമ്പോൾ അത് ശ്രദ്ധിച്ച് വരയ്ക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇപ്പം നമ്മൾ ഏകദേശം നമ്മുടെ ഫിനിഷിങ്ങിലായി. ഇനി നമുക്കൊരു കോട്ടൺ ബഡ്സ് അല്ലെങ്കിൽ ഇയർ ബഡ് എന്ന് പറയും, ആ ഇയർ ബഡ് എടുത്തിട്ട് നമുക്കൊരു ഒരു സീഡിൻ്റെ ഷേപ്പ് ആക്കണം. സീഡിൻ്റെ ഷേപ്പ് എന്ന് വെച്ചാൽ ഒരു ഇച്ചിരി ഒരു ഫ്ലാറ്റ് ഷേപ്പ് ആക്കിയിട്ട് നമുക്കതിനൊന്ന് എന്താ പറയുന്നത് ഒരു ഷേപ്പ് ആക്കി എടുക്കണം. അപ്പോൾ ഞാനിവിടെ ഏകദേശം ആ ഒരു ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണത്തില്ലെന്ന് തോന്നുന്നു, ഇത് വൈറ്റ് കളറായതുകൊണ്ട്. അപ്പോൾ ഞാനിവിടെ ഏകദേശം ആ ഒരു ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു ബ്ലാക്ക് കളറാണ്. അത് ഫാബ്രിക്കിൻ്റെ ആക്രിലിക് കളേഴ്സിൽ ഒരു ബ്ലാക്ക് കളറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ചെയ്തപ്പോഴൊക്കെ ചീറ്റിപ്പോയി, കുറച്ച് കഴിയുമ്പോൾ അത് ശരിയായി. എന്താണ്ടോ, ഇങ്ങനെ നമുക്ക് എല്ലായിടത്തും ഒന്ന് ചെയ്തെടുക്കണം.
ഉണക്കാണ്ട് നമ്മുടെ എല്ലാം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലെ ഒരു ചെടിയുടെ നടുക്കൊണ്ടായി കുപ്പി വെച്ചിട്ട് ഞാൻ നല്ലതായിട്ടൊന്ന് വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പം ആൻഡ് ഇതുപോലാണ് നമ്മുടെ ഏകദേശം ഫിനിഷിങ്ങിലായിട്ട് വേണ്ടത്. കണ്ടോ നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് വളരെയധികം ഈസിയാണ് നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉറപ്പായിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.